ஹே ஹலோ, வெல்கம் பேக் காய்ஸ். நம்ம பல ராஜ்யங்களும் சுற்றி சஞ்சரித்து சுற்றி சஞ்சரித்து லாஸ்ட் ஸ்பூக்கி வில்லையில் திரிக்கடா. ஸ்பூக்கி வில்ல நம்ம சொந்த ஸ்பூக்கியுடைய ஸ்பூக்கி வில்லையிலാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വലിയൊരു കുന്നിൻ്റെ മേളിൽ, കുന്നല്ല അതിനെക്കാട്ടും വലിയൊരു മല, ഇത് നോക്കിയാൽ തന്നെ അറിയാം. ഇത് കണ്ടോ, അവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം വലിയൊരു മലയാണിത്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ ഒരു കൊട്ടാരം പണിയാൻ പോകുന്നത്. കൊട്ടാരം എന്ന് പറയുമ്പോൾ വലിയ കൊട്ടാരമല്ല, ചെറിയ കൊട്ടാരം, സർവൈവൽ നമുക്ക് പണിയാൻ പറ്റുന്ന സിമ്പിൾ കൊട്ടാരം. അയ്യോ, ഇവിടെ താഴത്തേക്ക് കൂടെ കഴിഞ്ഞ്, ഓഹ് എൻ്റെ ദൈവം. അപ്പോൾ അങ്ങനത്തെ ഒരു കിടുക്കാച്ചി കൊട്ടാരമാണ് നമ്മളിവിടെ പണിയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താ പറയാം, ഇവിടെ നമുക്ക് പണി തുടങ്ങാം. പണി തുടങ്ങാനായിട്ട് നമുക്ക് സ്പ്രൂസ് ലോഗ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ നമ്മുടെ പെട്ടിക്കട പോലത്തെ സാധാരണ വീടില്ലേ, ആ വീടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച്, ഈ വീട് പൊളിച്ച് കളയാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മേളിലായിട്ട് ഇങ്ങനെ വെച്ചത്, സൈഡിലായിട്ട് വെച്ചത്. കേട്ടോടെ, ഇത് ആ ഓക്കെ, ഞാനവിടെ ചെറുതായിട്ടൊന്ന് താഴേക്ക് വീണു പോയി, അതുകൊണ്ടാണ് അവിടെ ഇടയിട്ട് വെച്ചത്. അയ്യോ മറപ്പി, ആ കുഴപ്പമില്ല, ഇനി ഇവിടെയും കൂടി സെറ്റ് ചെയ്ത് ഓക്കെ ആവും. ഓക്കെ, നമ്മൾ 5 ബ്ലോക്കാണ് മേളിലേക്ക് പണിയുന്നത് ഇപ്പോൾ. ആ 5 ബ്ലോക്ക് കൊട്ടാരം പറയാൻ പറ്റും, 5 ബ്ലോക്ക് പൊക്കമുള്ള കൊട്ടാരം, അല്ല കൊട്ടാരമല്ല, വീട് നമ്മുടെ കുഞ്ഞു വീട്, അത് തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം. കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഓവറായി പോവും, കൂടിപ്പോവും. നോക്കി, നമ്മുടെ കുഞ്ഞു വീട്. ഈ വീട് ഞാനിപ്പം ഇതിപ്പോൾ നോക്കട്ടെ, ഇത് ഭയങ്കര ചെറുതോ? ഇപ്പോൾ ഇല്ല, ചെറുതായില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വീട് പണിതിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ, ഗാർഡൻ അല്ലെങ്കിൽ ഫാമിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇവിടെ. അപ്പോൾ സെറ്റായിരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, നമുക്ക് കുറച്ച് സ്പ്രൂസ് ഉണ്ട്, ഞാൻ കുറച്ച് ബ്ലോക്ക്സ് തപ്പിയിട്ട് വരട്ടെ. അപ്പോഴേക്കും നിങ്ങൾ ചാനലിലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറച്ച് വെറൈറ്റി ബ്ലോഗ്സൊക്കെ എവിടെ നിന്നെങ്കിലും തപ്പിടിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് നോക്കട്ടെ. അവിടെ ആ മലയുടെ മൂട്ടൽ വല്ലതും ഒക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നത് ഈ ആട് അവിടെ ഉള്ളടത്തൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും എല്ലാവരും സബ്ബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഇരിക്കും. നമ്മൾ വെറൈറ്റി 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 ബ്ലോക്ക് തപ്പി നടന്ന് തപ്പി നടന്ന് നമുക്ക് കിട്ടിയത് ഇവിടെ നിന്ന്, ഈ മലയിൽ നിന്ന് നമുക്ക് ആകെ കിട്ടിയ വെറൈറ്റി ബ്ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ ഡയോറൈറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയത്. കുറേ സ്ഥലത്ത് ഫില്ല് ചെയ്തും, അപ്പോൾ ഇനി ബാക്കിയുള്ള സ്ഥലം കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. ഡയറൈറ്റ് ഈ കോബിൾ സ്റ്റോൺ മാറ്റിയിട്ട് നമ്മുടെ ഈ ഡയറൈറ്റ് കയറ്റി കൊടുക്കണം, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡ്യൂട്ടി. ഇപ്പോൾ ഈ വീട് ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിച്ച് ഇത് നല്ലതാവില്ല എന്നൊന്നും വിചാരിക്കണ്ട, ഭംഗിയൊക്കെ വരും, അത് വന്നോളും, അതോർത്ത് പേടിക്കണ്ട. നമ്മുടെ വീട് എത്ര സുന്ദരമായ വീട്, ഇത്രയും വലിയ ജനലുകൾ വേണോ, ചെറിയത് വേണോ വലുത് വേണോ, ഹൈബ്രിഡ് ഇരിക്കട്ടെ ഇപ്പം, നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റിയാൽ പോരെ. ആ ഇവിടെ ഇത്തിരി കുറച്ച് വലിയ ജനൽ വേണം, ഇവിടെയുള്ള വ്യൂ ഒക്കെ കൊള, ഇവിടെ ഒരു എന്താ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, ഇവിടെ ഒരു ബാൽക്കണി പോലത്തെ സെറ്റപ്പ് ഒക്കെ നമുക്ക് പണിയാം. ലാസ്റ്റ് ആദ്യം വീട് പണി തീർക്കട്ടെ, എന്നിട്ട് ബാൽക്കണി പണിയാം, അതായിരിക്കും അതിൻ്റെ ഒരു ഗെറ്റപ്പ്. നല്ല പണി തീരുള്ളൂ, അല്ലെങ്കിൽ പണി തീരില്ല. ഇവിടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തേക്കണമെന്ന് കണ്ടാം, ഇങ്ങനെ ഒരു ഇതാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഡോർ സെൻറ്റർ ആക്കണം, ഇവിടെ ഇവിടെ സ്റ്റോൺ, ഇവിടെ സ്റ്റോൺ വെച്ച് ആ ഡോർ സെൻറ്റർ ആക്കണം നമുക്ക്. അവിടെ ആക്സ്, ഓ ആക്സ് എടുത്തു കയറണം, എന്നിട്ട് മാറിപ്പോയി. രാത്രി ആവുന്നതിന് മുമ്പ് പണിയും തീർക്കണം നമുക്ക്, രാത്രി ആയിട്ടില്ല ഭാഗ്യം. ഇവിടെ ഡോർ വെക്കാം, ഡോർ ഓക്കെ, അകത്തുനിന്ന് വെക്കാം. ഇപ്പോൾ കുറച്ച് സ്പേസ് ഇവിടെ ഒരു, ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി മെയിലിലേക്കും കൂടി ഒന്ന് സെറ്റ് ചെയ്തേക്കാം, വേഗം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വരാം. സാധനം നമ്മുടെ നമ്മുടെ വീടിൻ്റെ ഈ സംഭവം ഇത്രയും റെഡിയായ സ്ഥിതിക്ക് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ, ഇതൊന്നും അനങ്ങാത്തെ ഓക്കെ, ഈ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റേസ് വെച്ചിട്ട് നമ്മുടെ മേൽക്കൂര പണിയണം. അതിനുള്ള സെറ്റപ്പാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഓഹ് ഭാഗ്യം കറക്റ്റായിട്ട് വന്ന്,
എന്ത് പറ്റിയെന്നറിയാൻ പാടില്ല. അയ്യോ, നമ്മൾ വേറെ ബ്ലോക്ക് ഒന്നും എടുത്തില്ലേ? ആ പ്ലാങ്ക് ഉണ്ട്, പ്ലാങ്ക് ഉണ്ട്. ഭാഗ്യം എവിടെ കുത്തിക്കേറ്റ്? ആ ഇവിടെ ഇരിക്കട്ടെ, സോഡ് പോ. യെസ് ഇപ്പോൾ ഈ പ്ലാങ്ക് ഇവിടെ വെക്കാം. അത് കഴിഞ്ഞ് അവിടെ പ്ലാങ്ക് അല്ല വെക്കേണ്ടത്, എന്നാലും പ്ലാങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു പ്ലാങ്കും കൂടി വെക്കാം. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റെയർ വെക്കാം. ഇവിടെ ഇരിക്കണില്ലല്ലോ സ്റ്റെയർ. ഓക്കെ, നമ്മുടെ മേൽക്കൂരയുടെ പകുതി റെഡി. ഇനി നമ്മുടെ പ്ലാങ്ക്സ് തീർന്നു പോയാച്ചി. കുറച്ച് പ്ലാങ്ക്സ് ഉണ്ടാക്കട്ടെ, എന്നാലേ നമുക്ക് ബാക്കി പണിയാൻ പറ്റൂ. കുറച്ചധികം പ്ലാങ്ക്സ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ വെച്ച് കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് സ്റ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യണ്ട്. ഓക്കെ, അത് ആഡ് ചെയ്തു. ഇവിടെ ഇവിടെ സ്റ്റെയർ ആഡ് ചെയ്തു, ഇവിടെ പ്ലാങ്ക് ആഡ് ചെയ്തു. അതേമേ സ്റ്റെയർ തീർന്നു പോകൂ, തീരില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. തീരില്ല. ഓക്കെ, നമ്മുടെ ഈ ഫ്രണ്ട് റോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്താകും? മിക്കവാറും ഉണ്ടാവണം. ഇതാണല്ലോ അതിൻ്റെ ഒരു ഇത്. നാല് നാലെണ്ണം ഉണ്ട്, ബാക്കി കുഴപ്പമില്ല. ഇവിടെ ഒരു സ്റ്റെയറും കൂടി ആഡ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ വീട് എങ്ങനെ വരും എന്ന് എനിക്കറിയാൻ പാടില്ല, അത് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ എങ്ങനെ വരുമെന്ന്. ഇപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇവിടെ സ്റ്റെയർ ഇങ്ങനെ ഇവിടെ ആലെടുത്ത് നമുക്ക് ഫ്രണ്ടിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അയ്യോ, ഓ പോരാ 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 പോരാ, സാധനം പോരാ. റൂഫ് മാറ്റണം, ഒരു ഭംഗിയില്ല. നമുക്ക് ഈ റൂഫ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടും വരാം. അതായിരിക്കുന്നല്ലോ എൻ്റെ ആ റൂഫ്, എൻ്റെ സാധാരണ റൂഫിൻ്റെ ആ ഒരു ഭംഗി ഒന്നുമില്ല. ഇത് ചേഞ്ച് ചെയ്യണം. കമോൺ, നമുക്ക് ചേഞ്ച് ചെയ്തിട്ടും വരാം. ബോയ്സ്, നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ വീട് ഇതാണ്. യെസ്, നമ്മുടെ റൂഫൊക്കെ ഒന്ന് മാറ്റി പണിതിട്ട് മലയാളമൊക്കെ നമ്മൾ പണിത് വെച്ചിട്ടുണ്ട്, സംഭവം പണിത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് ടെക്സ്ചർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ അറ്റകുറ്റപ്പണികളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സൈഡിലായിട്ടൊരു ഫാം പണിയണം. കൊട്ടാരം പണിത് വന്ന് വീടായ ഒരു അയ്യോ രാത്രിയായി. എൻ്റെ ദൈവമേ, ഇനി പോയി കൊടങ്ങുന്ന ഉറങ്ങട്ടെ. കിടന്നുറങ്ങിയില്ലെങ്കിൽ കോക്കാച്ചി കടിക്കും, കോക്കാച്ചി അല്ല സോംബി കടിക്കും. അതുകൊണ്ട് പോയി കിടന്നുറങ്ങിയില്ലെങ്കിൽ പറ്റൂല. ഇത് കണ്ടോ, ഇതാണ് സംഭവം. നമ്മുടെ വില്ലേജറിൻ്റെ വീട് പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലെ സാധനം കൂടി വരുമ്പോഴത്തേക്കും ഒന്ന് സെറ്റാവും. എന്നിട്ട് ഇത് പൊളിച്ചിട്ടൊരു കൊട്ടാരം പണിയണം. കൊട്ടാരം ദാമലയിൽ പണിയാം, ആമലയുടെ പൊക്കത്ത് കൊട്ടാരം പണിയാം. എന്നിട്ട് ഇവിടുത്തെ പാലുമൊക്കെ കൊടുത്ത് ഗെറ്റപ്പാക്കാം. എന്നിട്ട് അടിയിൽ ഫുള്ള് ഫാം, ഈ അടിയിലുള്ള സ്ഥലം മൊത്തം ഫാം പണിയാം. അവിടെ നമ്മുടെ ഏരിയ ആണിത്. ഇനി വില്ലേജറിനെ കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ കൃഷി ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ടുമൂന്ന് ക്യാറ്റൊക്കെ നട്ടേക്കാം ഇവിടെ. ഓക്കെ, ഈ ഏരിയയിലായിട്ട് ക്യാരറ്റ് കാട്ടാം. ആ തീർന്നു ക്യാരറ്റ്. ഓക്കെ, ഞാനേ പക്ഷെ അത് തീർന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ക്യാരറ്റ് തീർന്നിട്ടില്ല. അത് അവിടെ കേട്ടാ, ഇവിടെ ഞാൻ ചെറിയൊരു കൃഷി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ നിങ്ങൾ കണ്ടില്ലല്ലേ ഞാൻ ആ എപ്പിസോഡ്, ഇത് ആട് ചാടണം നോക്കി. ആ ഇവിടെ ഞാൻ കുറച്ച് കൃഷി തുടങ്ങിയായിരുന്നു ആദ്യം ഇവിടെ വന്ന സമയത്ത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ക്യാരറ്റ് കുറച്ച് കൂട്ടൊന്നും ഇവിടെ നടാവുന്നേ ഉള്ളൂ. ഞാൻ രാത്രി അതുകൊണ്ട് പോയി കിടന്ന് തുടങ്ങിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. സ്പൂക്കിയൊക്കെ ഉണ്ട്, സ്പൂക്കിയൊക്കെ ഇപ്പോൾ സർവറിൽ കളിക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവരെ ശല്യപ്പെടുത്താൻ പോകണ്ടെന്ന് വിചാരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അത് തന്നെയല്ലേ നമ്മുടെ വീടിൻ്റെ പണി നടക്കണില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പോകാനും പറ്റില്ല. അവരുടെ വീടൊക്കെ അങ്ങ് ദൂരെയാണ്, സ്പോണിലാണ്. ഞാനിത് എവിടെയാണെന്നുമില്ല, എനിക്കറിയാൻ പോലെ ഭയങ്കര. ഞാനിത് എവിടെയാണ്, ഞാൻ ഇത്തിരി ലോങ്ങാണ്, ഇത്ര ലോങ്ങാണ് സ്പോണിൽ നിന്ന്. അപ്പോൾ ആ നമ്മുടെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫെൻസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ വെക്കാനായിട്ട്. ഇങ്ങനെ ഫെൻസ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. വേണ്ട, ഇങ്ങനെ ഒരു സെറ്റപ്പാണ്, കാണാൻ ഭംഗിയുണ്ടോ? ആ കുഴപ്പമില്ല അല്ലേ. ലീഫ് വെച്ചു കുറച്ചും കൂടി ഭംഗി ആയാണ് ഞാൻ, പക്ഷെ ഇപ്പം ലീഫ് വെക്കുന്നില്ല. ലീഫേ, ലീഫ് വെക്കട്ടെ ഇപ്പോൾ. അല്ല, ലീഫ് വെക്കണമെന്നല്ല, ലീഫ് വെക്കാനായിട്ട് ലീഫൊക്കെ പറിക്കാൻ പോണ്ടി. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് എന്നൊക്കെ. അയ്യോ, ഇവിടെ ഒരു കീറി ഇറങ്ങിയൊക്കെ വരുന്നുണ്ട് സെറ്റപ്പ്. ഇവിടെ നമുക്ക് കോബിൾ അടിക്കാം. കോബിൾ കൃഷി അടിയിലേക്ക് നീട്ടിക്കൊണ്ട് പോകണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമുക്ക് കയറാനും പറ്റും,
വേറെ പ്രശ്നവുമില്ല, ഇങ്ങനെ ഗൂഗിൾ വെച്ചേക്കുന്നുണ്ട്. ഇവിടെ രണ്ട് വഴി ഇട്ടേക്കാം, എന്നിട്ട് ഇവിടെ വെക്കാം. ഇവിടെ ഒരു കോബിൾ വെച്ചാൽ പോരെ. ഇനി യെസ്, ഇതാണ് നമ്മുടെ കൃഷി. ഈ ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ കൃഷിയുടെ ഇതാക്കി എടുക്കാം. എന്നിട്ട് ചുറ്റിന് നമുക്ക് പംപ്കിൻ നടാം. ഇവിടെയൊക്കെ പംപ്കിൻ നടാം. നമുക്ക് കുറച്ച് പംപ്കിൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം ഏറ്റവും അടിയിൽ നിന്ന്. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പംപ്കിൻ മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി നടാനായിട്ട്. ചാടിപ്പോട്ടെ. ഇവിടെ ഇഷ്ടം മാതിരി ഗോട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം, അയ്യോ ചത്താനിപ്പോ. ഇവിടെ ഇഷ്ടം മാതിരി ആടുണ്ട് കേട്ടോ. എന്താ പറയുക, എത്ര തല്ലിക്കൊന്നും അവർ ഇഷ്ടം മാതിരി. പക്ഷേ ഈ ആടിയിൽ നിന്ന് മോബ് ഡ്രോപ്പ് ഒന്നും വീഴാത്തത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എത്ര തല്ലിക്കൊന്നിട്ടും കാര്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാരറ്റ്. ഇതിപ്പോ എന്ത് കളയും. ഓക്കെ, ഈ ക്യാരറ്റ് കളക്ട് ചെയ്തെടുക്കാം. കുറച്ച് കളക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഫുഡിന് വേണ്ടി ഉണ്ടാവില്ല. ബാക്കി ഇവിടെ നട്ട് വെക്കാം. എന്നിട്ടും അവിടെ വളരുമ്പോഴത്തേക്കും ബാക്കി നടാം. അതായിരിക്കും ഗുഡ് ഐഡിയ. യെസ്, ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനില്ലെന്നേ. ഒരു ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ പോലും വരാ തേടങ്ങ് വരാൻ മൂല എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. ഞാൻ ആരെങ്കിലൊക്കെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ എല്ലാവരും ബേസൊക്കെ തുടങ്ങി എല്ലാം സെറ്റപ്പായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് അതിന് കൊണ്ടുവരാത്ത പംപ്കിൻ നടാനായിട്ടും ഇത് വേണ്ടല്ല. എന്താണ്, വാട്ടറിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പംപ്കിൻ അല്ലാണ്ട് തന്നെ മുളച്ച് വരും. ഇതാണ് പംപ്കിൻ്റെ ഒരു ഗുണം. ഇവിടെ ഇത് ഗ്രാസ്. ഓക്കെ, എന്താ ടൈം, കറക്റ്റ് ഗ്രാസ് ബ്ലോക്ക്. ഈ ഏരിയ പംപ്കിൻ നട്ടിട്ട് നമുക്ക് ഇത് ഈ മൊത്തം ഏരിയ നമുക്ക് പംപ്കിൻ നട്ട് സെറ്റപ്പ് ആക്കി എടുക്കണം. ബാക്കിൽ നട്ടിട്ട് ആരും കാണാനില്ല. നമുക്ക് മാത്രം മതി. ഇതൊക്കെ അല്ലേ ഒരു ട്രിക്ക്. ഇവിടെ നടാം. ഇവിടെ ഒരു ഗ്ലാസ്, ഇവിടെ ഒരു ഡേറ്റ് വെച്ചിട്ട് ഇവിടെയും കൂടി നട്ടേക്കാം. ഓക്കെ, ഇനി പംപ്കിനൊക്കെ വളർന്ന് വലുതായി വരണം, എന്നാലേ ഒരു ഭംഗിയൊക്കെ വരുള്ളൂ. ആ പിന്നെ നമുക്കിവിടെ ഒരു വെയിലി പോലെ എന്തെങ്കിലും കെട്ടണമല്ലോ. പംപ്കിൻ പോട്ടെ, ഫെൻസ് വരട്ടെ. അയ്യോ ഫെൻസ് എന്ത്, ഇപ്പോട്ടെ. ഓക്കെ, ഇവിടെ നമുക്കൊരു വെയിലി പോലെ ഒരു മതിൽ പോലെ സെറ്റപ്പൊക്കെ നമുക്ക് കെട്ടണം. അതിനുവേണ്ടി കോബിള് നമ്മുടെ ഫുള്ള്, ഇനി ഇതിവിടുത്തെ ഫുൾ മതിൽ ഇങ്ങനത്തെ സ്റ്റൈലാണ്. കോബിള് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതാണ് ഇവിടുത്തെ ഇത്, ഇവിടെ പുതിയ സ്റ്റൈൽ ഇതാ. കുഴപ്പമില്ലല്ലേ, കുഴപ്പം കുഴപ്പമില്ല. നല്ലൊരു ഇതുണ്ട്, സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഷീട്ടറക്കിടന്ന് റെഡി ആയിക്കോളും എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടി പോകാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മതില് റെഡി. കൊള്ളാം. ചെറിയൊരു ഭംഗിയുള്ള കുഞ്ഞു വീട്. ഇതിൻ്റെ പൊക്കത്തൊരു സ്ലാബും കൂടി വെച്ചാൽ കൊള്ളാമെന്നുണ്ട്, കോബിൾ സ്റ്റോണിൻ്റെ. വേണ്ട, നമുക്ക് തന്നെ ചാടിക്കടന്ന് വരാനുള്ളതാണ്. ഇനി സ്ലാബൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ വിട്ടു പോകും. റിസ്ക് എടുക്കണ്ട, ഇതിങ്ങനെ ഒരു വഴി. ഓക്കെ, ഇനി ഇവിടെ വെക്കണം. ഇവിടെ പംപ്കിൻ വരുമ്പോൾ ഫില്ലാവും, അപ്പോൾ ഇവിടെ വെക്കണ്ട. ഇവിടെ ഒരു ബാൽക്കണി പണിയണം, അതാണ് ഞാൻ നോക്കണത്. അത് സെറ്റ് ചെയ്യാം. സമയം ഉണ്ടല്ലോ. ഇനി ഫെൻസും വെച്ച് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഇവിടെ 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 ഫെൻസ് ആഡ് ചെയ്യണം. അത് മറന്നുപോയത്, വിൻഡോ മേളിൽ കയറുന്നു. നമ്മുടെ വിൻഡോ ഇല്ലേ, വിൻഡോയിൽ നമുക്ക് രണ്ട് ഫെൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ വിൻഡോ. ശരിക്കും ഡ്രോൺ ഷോട്ട് എടുത്താലേ മര്യാദക്കുള്ള വ്യൂ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നണം. അയ്യോ കയറുന്നു. നമ്മുടെ പോർക്കും മട്ടണൊക്കെ തീർന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ തല്ലിക്കൊന്നിട്ട് സെറ്റ് ചെയ്യണം. നമുക്ക് ഫാം ഉടനെ തുടങ്ങണം, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ വീട് പണിയാൻ വന്നതുകൊണ്ടാണ്. അതേ സ്പൂക്കി പിന്നെ വരുന്നുണ്ട്, ഇത് പോയി. അത് നെറ്റിൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇത് പിന്നെ വരുന്നുണ്ട്, പോകുമെന്നറിയില്ല. കൊള്ളാം. സെറ്റപ്പ് കൊള്ളാം. ഇനി ഇവിടെ ഒരു ലൈറ്റ് തൂക്കണം. ഇത് ഇത് കളയാം. ഇത് കളഞ്ഞിട്ട് ഇവിടെ വുഡ് വല്ലതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് പ്ലാങ്ക് വെക്കാം. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇതാണ് വെക്കേണ്ട, ലോഗാണ് വെക്കേണ്ടത്. ഓക്ക് ലോഗ് അല്ല, മറ്റ് സ്പ്രൂസ് ലോഗാണ് വെക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് പ്ലാങ്ക് വെച്ചിട്ട് ഇവിടെ ലൈറ്റ് തൂക്കാം. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് സെറ്റ്.
ഇവിടെ ഒരു ചെയർ ആഡ് ചെയ്ത് കൊടുത്താലോ, ഭംഗി പോകൂ. വേണ്ട, അതങ്ങനെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വെറുതെ ഭംഗി പോകും. നമുക്ക് ഇതിൻ്റെ പൊക്കത്തൊക്കെ പോട്ട് വെച്ചിട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നത്. പക്ഷേ ക്ലേ ഒന്നും ഇല്ല പോട്ട് വെക്കാനായിട്ട്. ആ ഇത് കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. സുഭാഷ് നല്ലൊരു സംഭവം പോയിട്ടുണ്ട്. ഇവിടെയും കൃഷി കൊളർന്ന് വരുമ്പോഴത്തേക്കും സാധനം സെറ്റായിക്കോളാം. പിന്നെ പംപ്കിനെ കൊളർന്ന് വരുമ്പോൾ സെറ്റാവും. ഇനി നോക്കട്ടെ, എല്ലാ പണി വല്ലതും ഉണ്ടാകുന്ന ഞാൻ നോക്കട്ടെ. ഗൈസ്, നമ്മുടെ ബേസിൽ സ്പൂക്കി വന്നിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞ് ബേസ് കേടാനായിട്ട് സ്പൂക്കി ഫുൾ എൻജാൻഡ് ചെയ്ത സാധനമൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കണത്. അയ്യോ, ചാടിയ എന്ത്, ഇവിടുത്തെ എന്തൊക്കെ പോയി. ആ കുഴപ്പമില്ല, അവനപ്പം ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കാണുകയാണ് നമ്മുടെ ബേസ്. എന്തിനാവുന്നതെന്ന് അറിയാൻ പാടില്ല. അയ്യോ, പോയി അവൻ കാണാതെ പോയി. ഗൈസ് കാണാതെ പോയി അവൻ. ജസ്റ്റ് നമ്മുടെ ബേസ് ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓ, സ്പൂക്കിയുടെ വിസിറ്റ്. അവനൊന്നും മിണ്ടിയൊന്നുമില്ല, ജസ്റ്റ് മാഞ്ഞു പോയി. ഈ ക്രിസ്മസ് മപ്പാനിയൊക്കെ വന്ന പോലെ വന്നിട്ട് വെറുതെ മാഞ്ഞു പോയി. ആ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുമാതിരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അയണൊക്കെ കിട്ടിയിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്ക. അയണുണ്ട്, മറ്റേ ഇത് എന്താ, നമ്മുടെ വെളിച്ചം കിട്ടുന്ന സാധനം ഇത് തന്നെ, ഈ സാധനം. അപ്പോൾ നമ്മുടെ ലൈറ്റൊക്കെ ആഡ് ചെയ്യട്ടെ. ഭാഗ്യത്തിന് ഒരു സോംബിയും ഇതുവരെ കടിച്ചു കൊല്ലാനായിട്ട് വന്നിട്ടില്ല. വരുമ്പോൾ തന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കളയും ബെഡൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റായി. ടോർച്ച് ഉണ്ടോ നമ്മുടെ കയ്യിൽ? അയ്യോ, ഓക്കെ, നമുക്ക് ഇതിൻ്റെ പൊക്കത്തൊക്കെ ഇപ്പോൾ ടോർച്ച് കൊത്തി വെക്കാം തൽക്കാലം ആവശ്യത്തിന് വേണ്ടി. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒറ്റ സോംബി പോലും സ്പോൺ ആകരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഫുള്ളങ്ങ് കുത്തി വെച്ചേക്കാം, ഒറ്റൊരുത്തം വരരുത് ഇങ്ങോട്ട്. ഈ മഞ്ഞൊന്നും ഉരുകി പോകാതിരുന്നാൽ മതി, ഞാനിത് കുത്തി വെച്ചേക്കണോണ്ട്. മഞ്ഞ് എനിക്ക് ആവശ്യമാണ്, എനിക്കൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ നിർത്തിയേക്കുകയാണ് മഞ്ഞ്. അതുകൊണ്ട് അത് പോകരുത്, അത് പോകരുത്, അത് പോകൂലായിരിക്കാം. എന്നാലും കുറച്ചൊക്കെ ഉരുകി പോകും കേട്ടോ. അതാണ് ഇവിടെ നല്ലൊരു രസമില്ലേ മഞ്ഞൊക്കെ കാണാനായിട്ട്. ആയി, എന്ത് രസം. ഇവിടെ ഒരു സ്റ്റെപ്പ് പണിയണം, ഏറ്റവും അടിയിൽ വലിയൊരു സ്റ്റെപ്പ് പണിയണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പണിയാം. ഈ എപ്പിസോഡ്, ഈ കുഞ്ഞു വീടാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്, അതുകൊണ്ട് നമുക്ക് ചെറിയ എപ്പിസോഡ് മതിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ കുഞ്ഞു വീട് അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമ്മുടെ സ്പൂക്കിയുടെ വിസിറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അവരോടൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അയൺ ഡയമണ്ട് ഒന്നുമില്ല നമ്മുടെ കയ്യിലും, കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടി അയണൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങണം അവരുടെ കയ്യിൽ നിന്ന്. ഈ സൂര്യനൊക്കെ അസ്തമിക്കുന്നുണ്ട്, നല്ലൊരു വ്യൂ അല്ലേ മലയുടെ പൊക്കത്തിൽ നിന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ പൊക്കത്ത് ഉണ്ടാക്കിയത് വീട്. എനിക്കറിയാം ബാൽക്കണിയൊക്കെ ഉണ്ടാക്കി. അതെ, ചന്ദ്രൻ ഉദിക്കുന്നു, അമ്പോ അപ്പുറത്തപ്പുറത്ത് കിടിലമ്പിയും. അങ്ങനെ കിടുക്കാച്ചി ഒരു ഈ വീട് കുറച്ചും കൂടി മോഡിഫൈയൊക്കെ ചെയ്ത് നമുക്ക് അടുത്ത എപ്പിസോഡിലും കിടലം ബില്ലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇനി കാണുന്നവരെ താങ്ക് യു, ബൈ. എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക.